നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യ സാഹചര്യങ്ങൾ വഷളായെന്ന് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ സർക്കാർ കമ്മീഷനായ USCIRF റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇന്ത്യയടക്കം 17 രാജ്യങ്ങളിൽ മതസ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുന്നതിൽ റിപ്പോർട്ട് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വിവേചനപരമായ ദേശീയ നയങ്ങളും വിദ്വേഷം നിറഞ്ഞ പ്രസ്താവനകളും അടിച്ചേൽപ്പിക്കുകയാണെന്ന് USCIRF റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള BJP സർക്കാരിന്റെ തന്ത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ദളിതുകൾ, ജൂതന്മാർ, ആദിവാസികൾ എന്നിവർക്കെതിരായ വർഗീയ അക്രമങ്ങളെ നേരിടുന്നതിൽ ഇന്ത്യൻ സർക്കാർ പരാജയപ്പെട്ടു. മണിപ്പൂരിലെയും ഹരിയാനയിലെയും കലാപവും ജമ്മുകാശ്മീരിലെ നേതാക്കളെ തടവിലാക്കിയതും റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നുണ്ട്. UAPA, FCRA, പൌരത്വ ഭേദഗതി നിയമം, മതപരിവർത്തന ഗോവധ വിരുദ്ധ നിയമങ്ങൾ എന്നിവ നടപ്പാക്കി മതന്യൂനപക്ഷങ്ങളെ ഏകപക്ഷീയമായി തടങ്കലിലാക്കുകയും നിരീക്ഷിക്കുകയുമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നേരത്തെ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ USCIRF രംഗത്തു വന്നിരുന്നു. മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ അടിസ്ഥാനത്തിൽ ആർക്കും പൌരത്വം നിഷേധിക്കപ്പെടരുതെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ അഭയം തേടുന്നവർക്കിടയിൽ CA മതം കൊണ്ടുവരുന്നുവെന്നും നിയമം മുസ്ലിങ്ങളെ പുറത്തു നിർത്തുന്നുവെന്നും US മതസ്വാതന്ത്ര്യ കമ്മീഷൻ സ്റ്റീഫൻ ഷ്നെക് കുറ്റപ്പെടുത്തി. പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനാണ് നിയമം യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നതെങ്കിൽ അതിൽ മ്യാൻമറിൽ നിന്നുള്ള രോഹിംഗ്യൻ മുസ്ലിങ്ങളും പാകിസ്ഥാനിൽ നിന്നുള്ള അഹമ്മദീയ മുസ്ലിങ്ങളും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഹസാര ഷിയും ഉൾപ്പെടുമെന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. 1998 ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആക്ട് പ്രകാരം സ്ഥാപിതമായ കമ്മീഷനാണ് USCIRF. അമേരിക്കൻ പ്രസിഡന്റും സെനറ്റിലെയും ജനപ്രതിനിധി സഭയിലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വവും നിയമിക്കുന്ന കമ്മീഷൻമാരുള്ള US ഫെഡറൽ ഗവൺമെന്റ് കമ്മീഷനാണിത്.